പുരാവസ്തു തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയയായ പ്രവാസി വനിത അനിതാപിള്ളയിൽ ലോക കേരള സഭയിലെത്തിയത് ആയുധമാക്കി പ്രതിപക്ഷം. അനിതാപിള്ളയിൽ മറ്റൊരു അവതാരമെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. സംഭവത്തിൽ സ്പീക്കർ മറുപടി പറയണമെന്ന് കെ മുരളീധരനും ആവശ്യപ്പെട്ടു. അതേസമയം അനിതയ്ക്ക് ക്ഷണമുണ്ടായിരുന്നില്ല എന്നാണ് നോർക്കയുടെ വിശദീകരണം. ലോക കേരള സഭ സമ്മേളിച്ച രണ്ടു ദിവസവും നിയമസഭാ മന്ദിരത്തിൽ അനിതാപിള്ളയിലിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. കുറ്റാരോപിതയുടെ സഭയിലെ ഈ സാന്നിധ്യമുയർത്തിയ സർക്കാരിനെതിരെ പുതിയ പോർമുഖം തുറക്കുകയാണ് പ്രതിപക്ഷം. അനിതാപിള്ളയിൽ മറ്റൊരു അവതാരമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു 9 അവതാരങ്ങളായിരുന്നു, നമ്മുടെ ഷാജ് കിരൺ കൂടി വന്നോളൂ. ഇപ്പൊ 10-ാമത്തെ അവതാരമായി, ദശാവതാരങ്ങളായി പിണറായി വിജയന്റെ ഭരണത്തിൽ. ഈ അവതാരങ്ങളെ മുട്ടിയിട്ട് നടക്കാൻ വയ്യ. ഈ ഡെലിഗേറ്റ് പോലും അല്ലാത്ത അവരെങ്ങനെയാണ് അതീവ സുരക്ഷാ മേഖലയായ ഈ നിയമസഭാ കോംപ്ലക്സിൽ കടന്നത്? അപ്പം ഇത്തരം ആളുകളൊക്കെ ആയിട്ട് ഇവർക്ക് ബന്ധമുണ്ട്, ഇവർ ഇത്രയും ആളുകളെയൊക്കെ കൊണ്ടുനടക്കുന്ന ആളുകളാണ്. സംഭവത്തിൽ സ്പീക്കറെയും പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയാണ് പ്രതിപക്ഷം. അതേസമയം ലോക കേരള സഭയിലേക്ക് അനിതാപിള്ളയിലിന് ക്ഷണമുണ്ടായിരുന്നില്ലെന്ന് നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ 24 പറഞ്ഞു. അനിതാപിള്ളയിൽ ഇത്തവണ ലോക കേരള സഭയിലെ അംഗമായിരുന്നില്ല, ക്ഷണിതാവുമായിരുന്നില്ല. അവരെ നോർക്ക ക്ഷണിച്ചിട്ടില്ല, ഗവൺമെന്റ് ക്ഷണിച്ചിട്ടില്ല. ലോക കേരള സഭയോട് അനുബന്ധിച്ച് ഓപ്പൺ ഫോറം ഉണ്ടായിരുന്നു. ഓപ്പൺ ഫോറം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓപ്പൺ ടു ആൾ ആയിരുന്നു. അത് ഉപയോഗിച്ചിട്ടായിരിക്കാം അവര് അകത്ത് കയറി അല്ലെങ്കിൽ വരാൻ പേര് കയറിയിരുന്നു. പക്ഷെ സമ്മേളന ഹാളിലേക്ക് കയറുന്നതിന് ബാഡ്ജ് പരിശോധിച്ചിട്ടും ഉറപ്പുവരുത്തി മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ, ആരും അകത്ത് കയറിയിട്ടില്ല. അതിനിടെ ക്ഷണിതാവല്ലാതിരുന്ന അനിത എങ്ങനെ നിയമസഭാ മന്ദിരത്തിലെത്തി എന്നത് സംബന്ധിച്ച് അന്വേഷിക്കാൻ സ്പീക്കർ നിർദ്ദേശം നൽകി. ഗുണകരമായ കാര്യമല്ല അതൊന്നും. എന്താണ് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു. എന്തായാലും കർശനമായ കാര്യത്തെ കുറിച്ച് അന്വേഷിക്കും, ഞാൻ സ്പീക്കറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിയമസഭാ ജീവനക്കാരുടെ സഹായം ലഭിച്ചോ എന്നതുൾപ്പെടെയാകും നിയമസഭാ സെക്രട്ടേറിയറ്റ് അന്വേഷിക്കുക. 24 തിരുവനന്തപുരം.